1894 വീഡിയോ ആണിത്. ഫാദർ ഓഫ് ബോഡി ബിൽഡിംഗ് എന്നറിയപ്പെടുന്ന മിസ്റ്റർ യൂജീൻ സാൻഡോ ലോകത്തിലെ ആദ്യത്തെ ബോഡി ബിൽഡറും അതുപോലെ തന്നെ ഫിറ്റ്നസ് ട്രെയിനറുമാണ്. ഇതിലും ഇൻട്രസ്റ്റ് ആയ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ മഹാരാജിലെ 1930s ബോഡി ബിൽഡേഴ്സിന്റെ പിക്ചേഴ്സ് ആണ്. സുശീൽ കുമാർ, എസ് നാട്ടു, എസ് ബോസ്, സുബോധ് മുഖർജി, ബി കെൻ രാജ്, അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ വേറെ. ഞാനിത് ഇവിടെ പറയാൻ കാരണം, കുറച്ച് അത്യാവശ്യം വാസമുള്ള ഒരു വ്യക്തി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പൊതുവെ അവരുടെ ഉള്ളിലൊരു ചെറിയൊരു സംശയമുണ്ട്, പുള്ളിക്കാരൻ സ്റ്റെറോയിഡ് അടിച്ചിട്ടാണോ ഈ മസിൽസ് വെച്ചത്. അതിനുള്ള ബെസ്റ്റ് മറുപടിയാണ് ഈ ഹിസ്റ്ററി. പറഞ്ഞു വന്നത് 1935 ശേഷമാണ് ടെസ്റ്റോസ്റ്ററോൺ സിന്തറ്റിക് ആയിട്ട് ലോകത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഏകദേശം 1954 ശേഷമാണ് ഇത് പോപ്പുലറായി തുടങ്ങിയത്. അതും ഫേസ്റ്റ് വേൾഡ് നേഷനിൽ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടാണ് ഇത് ഇറക്കപ്പെട്ടിട്ടുള്ളത്. സോ സ്റ്റെറോയിഡ് എന്ന് പറയുന്ന വേർഡ് പോലും ഇല്ലാത്തൊരു കാലഘട്ടത്താണ് ഈ വ്യക്തികളെല്ലാം ബോഡി ബിൽഡേഴ്സ് ആയി മാറിയത്. സോ വളരെ റിയലിസ്റ്റിക് ആയ രീതിയിൽ എങ്ങനെ ബോഡി ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ള ചോദ്യം ചോദിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു മറുപടിയാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ഒരു ഫാൻസി ജിം എക്യുപ്മെന്റ്സോ അതുപോലെ തന്നെ ഫിറ്റ്നസ് സപ്ലിമെന്റ്സോ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഈ മഹാന്മാർ ഈ രീതിയിലുള്ള ബോഡി ബിൽഡ് ചെയ്തെടുത്തത്. അതും ബോഡി വെയ്റ്റ് എക്സസൈസുകളായ പുഷപ്സും പുള്ളപ്സും വളരെ കുറച്ച് ഡംബിൾസും ബാർബിൾസും ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ ലെവലിലേക്ക് എത്തിയത്. അതുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്യാൻ മടിയുള്ള എല്ലാ ഫ്രണ്ട്സുകൾക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.